നമസ്കാരം. റഷ്യ യുക്രൈൻ സംഘർഷത്തിൽ യുക്രൈൻ തലസ്ഥാനമായ കീവിനെതിരെ ആണവായുധം പരീക്ഷിക്കാൻ റഷ്യ ഒരുങ്ങിയതായ റിപ്പോർട്ട് US മാധ്യമത്തിന്റേതാണ് ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തൽ. ആണവായുധം പ്രയോഗിക്കാനുള്ള നീക്കത്തിൽ നിന്ന് റഷ്യയെ പിന്തിരിപ്പിക്കുന്നതിൽ ഇന്ത്യയും മറ്റ് രാജ്യങ്ങളും കാര്യമായ പങ്കുവഹിച്ചെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. 2022 യുക്രൈനിൽ റഷ്യ ആണവായുധം പ്രയോഗിക്കുമെന്ന ആശങ്കയിൽ US തയ്യാറെടുപ്പുകൾ തുടങ്ങിയിരുന്നുവെന്ന റിപ്പോർട്ടിലാണ് വെളിപ്പെടുത്തലുള്ളത്. നിരവധി സംഭവ വികാസങ്ങളും നിർണായകമായ വിവരങ്ങളും അതിന്റെ വിശകലനവുമാണ് ബൈഡൻ ഭരണകൂടത്തെ ഇത്തരമൊരു വിലയിരുത്തലിലേക്ക് എത്തിച്ചതെന്നും ഉദ്യോഗസ്ഥർ പറയുന്നു. ആണവായുധം ഉപയോഗിക്കുന്നതിൽ നിന്ന് റഷ്യയെ പിന്തിരിപ്പിക്കാൻ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ സഹായവും US തേടി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ്ങിന്റെയും പരസ്യ പ്രസ്താവനകളും ഇടപെടലുകളും പ്രതിസന്ധി പരിഹരിക്കാൻ ഒതുങ്ങി. റഷ്യ യുക്രൈൻ സംഘർഷത്തിൽ സാധാരണ ജനങ്ങളുടെ കൊലപാതകങ്ങളെ ഇന്ത്യ എപ്പോഴും അപലപിക്കുകയും സംഘർഷത്തിന് സമാധാനപരമായ പരിഹാരത്തിന് ആഹ്വാനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഉസ്ബെക്കിസ്ഥാനിൽ നടന്ന SCO ഉച്ചകോടിക്കിടെ ഇത് യുദ്ധത്തിനുള്ള സമയമല്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസ്താവനയിലൂടെ റഷ്യയെ ഓർമ്മിപ്പിച്ചിരുന്നു. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ നടന്ന G20 ഉച്ചകോടിക്കിടയിലും പ്രസ്താവന ആവർത്തിച്ചു. ഇന്ത്യയുടെയും ചൈനയുടെയും മറ്റു രാജ്യങ്ങളുടെയും ഇടപെടൽ റഷ്യയുടെ ആലോചനയിൽ മാറ്റം വരുത്താൻ സഹായിച്ചെന്ന് വിലയിരുത്തുന്നതായി US ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് CNN റിപ്പോർട്ട് ചെയ്തു. അണുബോംബ് ഉപയോഗിച്ചാലുള്ള പ്രത്യാഘാതങ്ങളെക്കുറിച്ച് റഷ്യയെ ബോധ്യപ്പെടുത്താൻ ഇടപെടലുകൾ കൊണ്ട് സാധിച്ചു. 2022 ആണവായുധ ആക്രമണത്തിന്റെ ആശങ്കയിൽ US ദേശീയ സുരക്ഷാ കൌൺസിൽ അടിയന്തര ഇടപെടലുകൾക്ക് വേണ്ടി നിരവധി മീറ്റിംഗുകൾ വിളിച്ചു ചേർത്തു. ആണവായുധം ഉപയോഗിച്ച് ആക്രമിക്കുകയാണെങ്കിൽ എങ്ങനെ പ്രതികരിക്കും, എങ്ങനെ അത് തടയാൻ സാധിക്കും എന്നീ കാര്യങ്ങളെല്ലാം ചർച്ചയായതായി മുതിർന്ന ഉദ്യോഗസ്ഥർ പറയുന്നു. ആണവായുധ ആക്രമണം നടത്തണമെന്ന് റഷ്യ പദ്ധതിയിട്ടതിന്റെ പശ്ചാത്തലം ഉദ്യോഗസ്ഥർ വിവരിക്കുന്നത് ഇങ്ങനെ. 2022 റഷ്യൻ സൈന്യത്തിന് വലിയ തിരിച്ചടികളാണ് യുക്രൈൻ സൈന്യത്തിൽ നിന്നും നേരിടേണ്ടി വന്നത്. റഷ്യൻ അധിനിവേശ ഹെർസോണിലേക്ക് യുക്രൈൻ സൈന്യം മുന്നേറി. ഇവർ റഷ്യൻ യൂണിറ്റുകളെ വളയാൻ സാധ്യതയുണ്ടായിരുന്നു. ഇതാണ് ആണവ ആക്രമണം എന്ന ചിന്തയിലേക്ക് റഷ്യയെ നയിച്ചതെന്നാണ് സൂചന. ആ സമയത്ത് തന്നെ യുക്രൈൻ മാരക ബോംബാക്രമണം നടത്താൻ ശ്രമിക്കുന്നതായി റഷ്യ ആരോപണം ഉന്നയിച്ചിരുന്നു. USഉം മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളും റഷ്യൻ മുന്നറിയിപ്പുകൾ തള്ളി. റഷ്യയുടെ UN അംബാസിഡർ ഇതേ ഭീഷണിയെക്കുറിച്ച് വിശദീകരിക്കുന്ന ഒരു കത്ത് നേരിട്ട് ഐക്യരാഷ്ട്രസഭയ്ക്കും നൽകി. റഷ്യൻ സേനയ്ക്കെതിരെ യുക്രൈൻ ഒരു മാരക ബോംബ് നിർമ്മിക്കുകയും സ്ഫോടനം നടത്തി അതിന്റെ ഉത്തരവാദിത്വം റഷ്യൻ സേനയ്ക്ക് മുകളിൽ കെട്ടിവയ്ക്കുവാനുമാണ് ശ്രമിക്കുന്നതെന്നായിരുന്നു റഷ്യൻ ഉദ്യോഗസ്ഥരുടെ ആരോപണം. ഇത് ആണവായുധ ആക്രമണത്തിന്റെ കാരണമാക്കാനുള്ള വ്യാജ പ്രചരണമായിരുന്നുവെന്നാണ് അമേരിക്കയുടെ കണ്ടെത്തൽ. 2022 ഒക്ടോബറിൽ റഷ്യയുടെ പ്രതിരോധ മന്ത്രി US, UK, ഫ്രാൻസ്, തുർക്കി എന്നിവിടങ്ങളിലെ പ്രതിരോധ ഉദ്യോഗസ്ഥരുമായി നിരന്തര ആശയവിനിമയം നടത്തിയിരുന്നു. യുക്രൈൻ ബോംബ് ആക്രമണത്തിലൂടെ ഉണ്ടാക്കിയേക്കാവുന്ന പ്രകോപനങ്ങളെക്കുറിച്ച് തങ്ങൾ ആശങ്കാകുലരാണെന്ന് റഷ്യൻ പ്രതിരോധ മന്ത്രി പറഞ്ഞിരുന്നു. ഇതും ആണവായുധ ഉപയോഗത്തിന് മറയാക്കാനായിരുന്നുവെന്ന സംശയങ്ങളുണ്ട്. എന്നാൽ ആണവ ആക്രമണം നടത്താൻ റഷ്യ നടപടികൾ സ്വീകരിക്കുന്നുണ്ടെന്ന് സൂചിപ്പിക്കുന്ന ഒരു ഇന്റലിജൻസ് വിവരങ്ങളും US അന്ന് കണ്ടെത്തിയില്ല എന്നതും ശ്രദ്ധേയമാണ്. അത്തരമൊരു ആണവ ആക്രമണം നടന്നിരുന്നെങ്കിൽ വീണ്ടും ഒരു മനുഷ്യനിർമ്മിത ദുരന്തത്തിനാണ് കീവ് സാക്ഷിയാകേണ്ടിയിരുന്നത്. 8 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് അമേരിക്ക ഹിരോഷിമയിലും നാഗസാക്കിയിലും അണുബോംബ് വർഷിച്ചത് മനുഷ്യ മനസാക്ഷിയെ ഇപ്പോഴും വേട്ടയാടുന്നുണ്ട്. സമ്പൂർണ്ണ ആണവ നിരായുധീകരണം ചർച്ച ചെയ്യുന്ന കാലഘട്ടത്തിലാണ് മാനവരാശിയെ പിന്നോട്ടടിക്കുന്ന ആലോചനകളുണ്ടായത് എന്നത് ഭീതിപ്പെടുത്തുന്നതാണ്. വാർത്തയുടെ നിറം തേടി തനി നിറം.